ആരാണ് ഗവർണർ? നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെക്കുക, സർവകലാശാല വി സിമാരോട് അങ്ങോട്ട് രാജി ആവശ്യപ്പെടുക, ഇനി സംസ്ഥാന മന്ത്രിസഭയാകെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുക, യഥാർത്ഥത്തിൽ നമ്മുടെ ഗവർണർമാർക്ക് ഭരണഘടന ഈ അധികാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഗവർണർമാർ അധികാര പരിധി ലംഘിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ആരാണ് ഗവർണർ എന്ന് നോക്കുമ്പോൾ, അതുപോലെ ഈ അധികാരങ്ങൾ ഗവർണർക്കുണ്ടോ എന്നുള്ള നോക്കുക, നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ചരിത്രം ആണ്. ചരിത്രം, രാജ്ഭവൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഓരോ പ്രവിശ്യകൾക്കും ഒരു ഭരണത്തലവൻ വേണം എന്നുള്ള ആശയം, അതാണ് ഗവർണർ എന്നുള്ള ഒരു ഓഫീസായിട്ട് വന്നത്. ഒരുപാട് വിവേചന അധികാരങ്ങൾ, ഡിസ്ക്രിഷണറി പവേഴ്സ് സ്വാഭാവികമായിട്ടും ഗവർണർമാർക്ക് അന്നുണ്ടായിരുന്നു പ്രവിശ്യ ഗവൺമെൻറ്റിൻ്റെ മേലെ. അപ്പോൾ നമ്മൾ ഭരണഘടന എഴുതുമ്പോഴും വിവേചന അധികാരങ്ങളും ഗവർണർക്ക് സ്വന്തം നിലയിൽ പേഴ്സണൽ ഡിസ്ക്രിഷൻ വെച്ച് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളും അങ്ങനെ പലതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ബില്ലുകളെ സംബന്ധിച്ചിടത്താണല്ലോ. അപ്പോൾ കേരളത്തിൽ ലോകായുക്ത ബിൽ, അതുപോലെ വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ബിൽ, ഇത് രണ്ടുമാണ് ഗവർണർ ഇപ്പോൾ ഒപ്പിടാതെ അനിശ്ചിതകാലമായിട്ട് പെൻഡിംഗിൽ വെക്കുന്നത്. സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണറുടെ റോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമേ ഏതൊരു ബില്ലും നിയമമാവൂ എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ അധികാരം ഗവർണർക്ക് കൊടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ഗവർണർക്ക് രണ്ട് റോളുണ്ട്. ഒന്ന്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്, സംസ്ഥാന സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളും ഭരണഘടനക്കനുസരിച്ചും നാഷണൽ ഇൻട്രസ്റ്റിനനുസരിച്ചുമാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസസിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണറുടെ ഓഫീസ് തന്നെ നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിവേചന അധികാരങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരവ് അത് തന്നെയാണ്. പക്ഷേ ഈ ബില്ല് നിയമമാണെന്ന് നമ്മൾ പറഞ്ഞു, ഗവർണറുടെ ഒപ്പ് വേണം. അപ്പോൾ ഗവർണർ നിർബന്ധമായിട്ട് ഒപ്പുവെക്കണോ, അത് ഗവർണർക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഭരണഘടന നമ്മൾ തിരിച്ച് ഭരണഘടനയിലേക്ക് പോകുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒന്ന്, ഒരു ബില്ല് ഗവർണറുടെ പരിഗണനയിൽ വരുമ്പോൾ ഗവർണർ അതിൽ 4-5 രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാം. ഗവർണർക്ക് അതിൽ ഒപ്പുവെക്കാം, ആ ബില്ല് നിയമമായി മാറുന്നു. രണ്ട്, ഗവർണർക്ക് ആ ബില്ല് റിജക്റ്റ് ചെയ്യാം, അത് കംപ്ലീറ്റ്ലി തള്ളിക്കളയാം. അങ്ങനെയാണെങ്കിൽ ബില്ല് ഒരിക്കലും നിയമമാകുന്നില്ല, ബില്ലിൻ്റെ കാലാവധി അതോടെ തീർന്നു. മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഗവർണർക്ക് ഒരു തവണ ഈ ബില്ല് നിയമസഭയുടെ പരിഗണനയ്ക്ക് തിരിച്ചയക്കാം. അപ്പോൾ പറയും, ഈ ബില്ല് നിങ്ങൾ പാസ്സാക്കി ഒക്കെ ഒന്നുകൂടി ഇതൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. നിയമസഭ വീണ്ടും ആ ബില്ല് അതേപടി പാസ്സാക്കുകയാണെങ്കിൽ ഗവർണർ എന്തായാലും ആ ബില്ലിൽ ഒപ്പുവെച്ചിരിക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗവർണർക്കൊരു ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്നപോലെ ഗവർണർക്ക് ഒരു സേഫ് ഗാർഡ് കൊടുത്തിട്ട് ഈ പവറിലൂടെ, എന്താണ്, ഒരു ബില്ല് മോശം ബില്ലാണ്, സംസ്ഥാന ജനങ്ങളുടെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റിനെതിരാണെങ്കിൽ ഗവർണർക്ക് ഉറപ്പായിട്ടും അത് ഒരു തവണ അയക്കാം. നാലാമത്തത്, ചില പ്രത്യേകതരം ബില്ലുകളുടെ കേസിൽ ഗവർണർക്ക് ഡിസ്ക്രിഷൻ അഥവാ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡന്റിൻ്റെ പരിഗണനക്കായിട്ട് ഇത് വിടാം. പക്ഷേ ഗവർണർ അതിൽ ഒപ്പിടില്ല, പ്രസിഡന്റിന് റെഫർ ചെയ്യാം. അപ്പോൾ റെഫർ ചെയ്യുന്ന സമയത്ത് പിന്നെ പന്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലാണ്. കാരണം ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശത്തിന് അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് അനിശ്ചിതകാലത്തേക്ക് അവിടെ കേന്ദ്രത്തിൽ പോയി പെൻഡിങ്, രാഷ്ട്രപതി മുതലത് അതിൻ്റെ ഊഴം കാത്ത് കിടക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ നാല് കാര്യങ്ങൾ. മറ്റൊന്ന്, ഗവർണർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയപരിധി നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അനിശ്ചിതകാലത്തേക്ക് ഗവർണർക്ക് ബില്ല് പെൻഡിംഗിൽ വെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ആർട്ടിക്കിൾ 200 ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിൽ ഗവർണർക്ക് ഒരു ബില്ല് അദ്ദേഹത്തിൻ്റെ പെൻഡിംഗിൽ വരുമ്പോൾ അതിൽ ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഡെഡ് ലൈൻ വെച്ചിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ ഗവർണർ അതിൽ ഡിസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. അമേരിക്കയിലൊന്നും ഇങ്ങനെയല്ല, അവർക്കൊരു ടൈം ലൈൻ ഉണ്ട് ഗവർണർമാർക്ക്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഒരു മൗനം ഭരണഘടനയിലുള്ള ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നത് വൈഡായിട്ടുള്ളൊരു ടേമാണ്. അത് ഇത്ര ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഗവർണർമാർ തീരുമാനം എടുക്കാൻ നിർബന്ധരാണ്. ഇതാണ് നമ്മുടെ തെലങ്കാനയിലും കേരളത്തിലൊക്കെയുള്ള ഈ പെൻഡിങ്ങിൽ വെച്ച് അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ബില്ലിൽ ഒപ്പിടാതെ വരുമ്പോഴുള്ള. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അവരുടെ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ പ്രതിഫലിക്കുക. കാരണം ഇലക്ഷനിലൂടെയാണ് MLA വരുന്നത്. അപ്പോൾ അങ്ങനെ പാസ്സാക്കിയ ഒരു ബില്ല്, ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല ഗവർണർ, കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് അത് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെയും അതുപോലെ ഫെഡറൽ തത്വത്തിൻ്റെയും ലംഘനമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന മന്ത്രിസഭ പറയുന്നത് അപ്പടി ഗവർണർ അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്നേരം ആലോചിക്കേണ്ടത് പ്രസിഡന്റും ഗവർണറും തമ്മിലുള്ളൊരു ചെറിയ കമ്പാരിസനാണ്. അവിടെ കേന്ദ്ര മന്ത്രിസഭ പറയുന്നത് പ്രസിഡന്റിൻ്റെ മേലെ ബൈൻഡിങ് ആണ്, ഏത് ഉപദേശവും അതേപടി അംഗീകരിക്കണം. ഒരു തവണ പ്രസിഡന്റിന് ആ ഉപദേശം ഒന്ന് കൺസിഡർ ചെയ്യണം, റീകൺസിഡർ ചെയ്യാൻ വേണ്ടി മന്ത്രിസഭയോട് പറയാമെന്ന് മാത്രം. പക്ഷേ ഇവിടെ ഒരു തവണ റീകൺസിഡർ ചെയ്താലും സംസ്ഥാന മന്ത്രിസഭ പറയുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഉപദേശം ഗവർണറുടെ മേലെ ബൈൻഡിങ് അല്ല. ഇത് ഒരു സേഫ് ഗാർഡാണ്. കാരണം ഏത് നിമിഷവും നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭ അല്ലെങ്കിൽ ആ
അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഭരണഘടനയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനും വേണ്ടി ഈ ഒരു ബൈൻഡിങ് ആക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശം ഗവർണർക്ക് വേണമെങ്കിൽ നിരാകരിക്കാം. ഇതും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ചില ഭരണഘടനയിലെ ചില പ്രൊവിഷൻസിലുള്ള ചില പൂരിപ്പിക്കലുകൾ ആവശ്യമുള്ള ചില ഭാഗങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വിവാദങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഇവിടെയും ബൈൻഡിങ് അല്ല എന്ന് പറയുമ്പോൾ ഗവർണർക്ക് സ്വന്തം വിവേചനാധികാരം സ്വയം ഡിഫൈൻ ചെയ്യാം. ഒരു ഉപദേശം വരുന്നു, ഗവർണർക്ക് തള്ളിക്കളയാം. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ട്രൂ ആയിട്ടുള്ളൊരു ഫെഡറൽ സിസ്റ്റം അല്ല ഇന്ത്യയുള്ളത്. അമേരിക്ക പോലെ ഇവിടെ ഒരു ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ ഒരു അർദ്ധ ഫെഡറൽ സമ്പ്രദായമാണ്, അല്ലെങ്കിൽ യൂണിറ്ററി സ്വഭാവമുള്ള സെൻട്രലൈസിങ് സ്വഭാവമുള്ള ഒരു ഫെഡറേഷനാണ്. അതുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം നമ്മുടെ മുമ്പിലുള്ളത്, ഇങ്ങനൊരു നടപടി ഗവർണർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് അല്ലേ ഇടപെടാൻ പറ്റുമോ? കാരണം ഫെഡറൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കേണ്ട ആൾ സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങൾ കേന്ദ്രം തമ്മിലുള്ള വിഷയങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഗവർണർക്ക് അബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റിയാണ് ഭരണഘടന കൊടുക്കുന്നത്. ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഗവർണർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് ഒപ്പുവെക്കാതെ അനിശ്ചിതകാലത്തേക്ക് പെൻഡിംഗ് വെക്കുകയാണെങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ അധികാരം കൊടുത്തിട്ടില്ല. കാരണം സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് നമുക്കറിയാം, അതായത് ഗവർണർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്, സുപ്രീം കോടതി ജുഡീഷ്യറിയാണ്. അപ്പോൾ ഗവർണറുടെ അധികാരങ്ങളിൽ സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണമാണ് ആർട്ടിക്കിൾ 361 പ്രകാരം സുപ്രീം കോടതി ഇവിടെ ഹെൽപ്ലെസ് ആണ്. ഇന്ത്യയിൽ ഗവർണർ ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, അതേപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്. എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് ലോ മേക്കിംഗ് പ്രോസസ്സിലെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടും കൂടിയാണ് ഗവർണർമാർ. ഒരു ബില്ല് ഗവർണറുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിനൊരു ഡെഡ്ലൈൻ, ഇത്ര ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്ന് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഗവർണർമാർക്ക് ഇൻഡെഫിനിറ്റ് സമയത്തേക്ക് ഇത് പെൻഡിംഗിൽ വെക്കാൻ സാധിക്കും. ഗവർണറുടെ ഡിസ്ക്രിഷണറി പവേഴ്സിൽ വരുന്നതാണ് തൻ്റെ മുമ്പിൽ പരിഗണനയിൽ വരുന്നൊരു ബില്ല്, അതൊരു തവണ സഭയുടെ റീകൺസിഡറേഷന് വേണ്ടി അയക്കുക എന്നുള്ളത്, അതുപോലെ പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് വിടുക. ഇത് രണ്ടും വിവേചന അധികാര അഥവാ ഡിസ്ക്രിഷണറി പവേഴ്സിൽ വരുന്നതാണ്. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റിൻ്റെ മേലെ ബൈൻഡിംഗ് ആക്കിയതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണറുടെ മേലെ ബൈൻഡിംഗ് ആക്കിയിട്ടില്ല നമ്മുടെ ഭരണഘടന. അതായത് വിവേചനാധികാരം പ്രസിഡന്റിനെക്കാളും ഗവർണർക്ക് കൂടുതലാണ്. ആർട്ടിക്കിൾ 361 പ്രകാരം ഗവർണർ തൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് തൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി ഭരണഘടന കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. Lead IAS, crafted by the toppers.